செம்பக்கமே செம்பக்கமே நீயல்லோவென்றேதல்லே செம்பக்கமே செம்பக்கமே நீயல்லோவென்றேதல்லே நிலக்காயலோளம் பாடி நிலாகாசம் காதில் சொல்லி எந்த மருந்து மறந்து போயேக்கா மருந்தோ எடா பழைய ஆல்பம் சோங்களில்லே அதிந்தே ஒரு ஓர்ம நோஸ்டால்ஜிய ஓ அதில மஞ்சு சேச்சி வீணு பாடാനായിട്ടുള്ള ஒரு கொதி எனக்கு வந்து அது நான் செய்ததத்ரே உள்ள இக்க ஆல்பம் ஒக்க செய்துட்டண்டோ இல்ல எனக்கு செய்ய பட்டில்ல அதുകൊണ്ടാണ് இப்ப நான் செய்து நோக்கியதே പക്ഷെ அதுக்கு பயங்கர ரசவாட ஆ காலகட்டம் ஆ ஆல்பத்தில சோங்களும் ஒக்க ஹயத்தினாத்த ஒரு ஒரு எந்த ஒரு உணர்வு தரனான அது ஆ ஒரு இஷ்டம் ஒன்னு பாட்டு இட்டாலும் செய்ய பற்றோ செம்பக்கமே செம்பக்கமே நீயல்லோவென்றேதல்லே செம்பக்கமே செம்பக்கமே நீயல்லோவென்றேதல்லே ഞാന് മറ്റേ നാഗവല്ലി മറ്റേ വിളിച്ചോണ്ട് വരുമ്പോലെ ഞാൻ ഒന്ന് കൊണ്ടുവന്നതാണ് പക്ഷെ ഇടയ്ക്ക് വെച്ച് നാഗവല്ലി ഇളകിച്ച് കാർത്തി നീ ഇവിടെ നിക്കാതെ അവിടെ പോയിന്നെ നീ നിന്റെ കാര്യങ്ങൾ ചെയ് ഇത് വേറെ കാര്യങ്ങൾ ചെയ്യുന്നേ എന്തിനാ അതിന്റെ ഇടയ്ക്ക് വന്ന് നിക്കുന്നേ ബാധിക്ക് പട്ടിക്കുന്നതല്ല ഞാൻ കേട്ടില്ല ഇറച്ചിക്കടയുടെ വാതിക്കൽ പട്ടി നിൽക്കുന്ന പോലെ എന്തിനു ഇവിടെ നിൽക്കുന്നു നീ നിന്റെ ജോലി ചെയ് ആ കൊടയും കൂടെ കൊണ്ടുപോകും പിടിച്ചോ പിടിച്ചോ പ്രപഞ്ചത്തിലെ എല്ലാ മലയാളി പ്രേക്ഷകർക്കും ദേവ് സ്നാക്സ് ഒരിച്ചിരി ഇരിച്ചിരി ബമ്പർച്ചിരി കോ പവേർഡ് ബൈ Q7 അമൃതവേണി ഹെയർ ലിക്സർ ആൻഡ് കാംബ്രി ഐസ്ക്രീംസ് അവതരിപ്പിക്കുന്ന പുതിയൊരു എപ്പിസോഡിലേക്ക് അയ്യോ തുറന്നില്ല ഹാർദമായ സ്വാഗതം ഞാൻ ഉദ്ദേശം പോലെ ഒരു പഞ്ച് വന്നില്ല ഞാൻ കൊട ഇങ്ങനെ AK-47 ലോഡ് ചെയ്യാന്ന് വിചാരിച്ചാണ് അത് തുറന്നില്ല എൻ ജീവതാളം നീ പ്രണയിനി ഓഹോ നീലരാവിലൻ സ്നേഹവീതി അമ തോളിയായി വാ പ്രിയമയി ഓഹോ അന്നൊരിക്കലെന്നോ കണ്ട നാളിലെൻ്റെ ഹൃദയമന്ത്രം കാത്തുവെച്ചു ഞാൻ ജീവതാളം നീ പ്രണയിനി എന്റെ അമ്മോ ശ്വാസമുട്ടിയില്ലേ ചത്തുപോയനാ ഞാനിപ്പോ ഞാൻ ഇറുക്കിയില്ലായിരുന്നോടാ ഇറുക്കിയായിരുന്നോ ഇക്കയുടെ ലിപ്സിംഗ് ആയിരുന്നു സ്നേഹ വീണെന്ന് പറഞ്ഞപ്പോ ഇക്ക ഇക്ക ലിറിസ് ഇട്ടില്ല മാങ്ങ വീണെന്ന് എന്നതാടാ ഒന്നുമില്ല ഒന്നുമില്ല എന്തായാലും ശരി ഞാൻ ആളെ വിളിച്ചോണ്ടോ കൊട ഇക്കക്ക് വേണോ വേണ്ട വേണ്ട കൊണ്ടുവെക്കോ എന്റെ എല്ലാം കഴിയും ഉണരുമ്പോ
ഇക്കയിൽ വേറെ മൂടിലാണ് സുഹൃത്തുക്കളെ. പ്രണയം എന്ന് പറയുന്നതിന് ആണെന്നോ പെണ്ണെന്നോ ഇല്ല, പാട്ടുകളാണ്. എന്താ മോളെ പേര്? അർപ്പിത. അർപ്പിത എവിടെന്നാ വരുന്നത്? നല്ല ക്യൂട്ടാണല്ലോ. സക്കുടു സ്കൂളിൽ എന്തൊക്കെ ഉണ്ട് വിശേഷം? ഈ ക്യൂട്ട്നെസ് ഓവർലോഡ്, ഇനി ബാക്കി ഫ്ലോർ ഇപ്പൊ ഓവർലോഡ് ആയിക്കും. പോയിട്ട് വേടാ. ഹലോ. ഹലോ ഹലോ, കേക്കുന്നുണ്ടോ? കേക്കുന്നുണ്ട്. ആരാ? അർപ്പിത. വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടില് അച്ഛൻ ഗൾഫിലാണ്, അമ്മ, ഞാൻ, ചേട്ടൻ, വല്യമ്മ വിളിച്ചു. ചേട്ടൻ എന്തെയാണ്? ചേട്ടൻ പഠിക്കും. എന്തുവാ? എന്താ? അല്ല, ഈ അച്ഛൻ കലിപ്പിലാണെന്ന് പറഞ്ഞ എന്തുകൊണ്ടാണ്? വ്യക്തമായില്ലാതുകൊണ്ടോ? സൗണ്ട് നിന്റെ ഇങ്ങനെയാണോ അതോ? അല്ല, പനിയാ. പനിയാ? പനിയാ? പനി. അപ്പൊ മോളു, ഇപ്പൊ ഞങ്ങൾ ഈ മൂന്നുപേരും ആ ഒരാളോട് നിക്കുന്നില്ലേ, ഇത്രയും പേരില് ആരെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? പ്രേക്ഷകരെ, ആദ്യമായിട്ട് ഒന്നര വർഷത്തിനകത്ത് ആദ്യമായിട്ട് ഒരു കുട്ടിക്ക് നസീറിനെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു. ജീവതാളം നീ പ്രണയിനി, നീലരാവിലൻ സ്നേഹവീതി, അമതോളിയായി വാ പ്രിയമയീയോ. ഒരിക്കലെന്നോ കണ്ട നാളിലെൻ്റെ ഹൃദയ മന്ത്രം കാത്തുവെച്ചു ഞാൻ. എന്തേള് അർപ്പിത എത്ര നാൾ എവിടെയായിരുന്നു? മക്കളെ, എന്താ നസീർക്ക് ഇത്ര ഇഷ്ടം? എന്റെ ആദ്യത്തെ ഡാൻസ് ആണോ? അതാണോ? അല്ല, എന്റെ ഹാസ്യങ്ങൾ. ചിരി പിടിച്ചു വെച്ചിട്ട് ചിരിക്കുമ്പോ കാണാൻ നല്ല രസം. നല്ലതല്ലേ പറഞ്ഞത്? നല്ല കാര്യമാണ്. ഒരുപാട് ദിവസം നമുക്ക് വൈറ്റ് ചെയ്യുന്ന പോകാതിരിക്കുമ്പോ ഒരു പ്രാവശ്യം പോകും. അർപ്പിത, ഓൾ ദ ബെസ്റ്റ് മുത്തേ. താങ്ക് യു. യുവർ ടൈം സ്റ്റാർട്സ് നൗ. ഹായ്, ഹലോ. എന്റെ പേര് അർപ്പിത. അമ്മ എന്നെ അമ്മൂസേ എന്ന് വിളിക്കാം. അന്നേരം ഞാൻ പറയാം, ഏച്ചി വലിയ കുട്ടിയല്ല, അതിന്റെ ഇതൊക്കെ ഒന്ന് കാണിച്ചു. അതിന് അമ്മ പറയും, നീ കുരുത്തക്കേട് മാത്രല്ലേ ചെയ്യുന്നുള്ളൂ, വേറെ ഒന്നും ചെയ്യുന്നില്ലല്ലോ വീട്ടിലെന്ന് അമ്മ പറയും. ഞാൻ പറഞ്ഞു, അമ്മ തുണി ഇങ്ങനെ ഞാൻ അലക്കി കാണിക്കാന്ന് പറഞ്ഞ് ഞാൻ തുണി മേടിച്ചോണ്ട് പോയി. പകുതി എന്നപ്പോഴത്തേക്കും അമ്മ പറയുവാ, നീ നനയ്ക്കുന്നതൊക്കെ കൊള്ളാം, പക്ഷെ കുത്തി പിഴിഞ്ഞാൽ അതിന്റെ ചെളിയൊക്കെ പോളെന്ന് പറഞ്ഞ് ഞാൻ കുത്തി പിഴിഞ്ഞോണ്ടിരിക്കുന്നതിന്റെ സമയത്ത് അമ്മ ആരെടുത്ത് പറയുന്നേ കേട്ടു, ഇന്ന് ഇവിടുത്തെ മിക്കിപ്പട്ടിയെ കുളിപ്പിക്കണം. എന്റെ മനസ്സിൽ ലഡു പറ്റി. ഞാൻ ഉടനെ തന്നെ എടുത്തോണ്ട് വന്ന് മിക്കിപ്പട്ടി എടുത്തോണ്ട് വന്ന് ബക്കറ്റ് ചെയ്തിട്ടില്ലേ സോപ്പ് കൊള്ളത്തി മുക്കി അങ്ങ് വെച്ചു. അത് കഴിഞ്ഞ് ഞാൻ കല്ലിട്ട് ശരിക്കും അങ്ങ് ഊത്തി പിഴിഞ്ഞു. അമ്മ ചോദിച്ചു, ഇതേതടി കണ്ണുമൂക്കുള്ള തുണി? അമ്മ ഇന്ന് നമ്മുടെ കണ്ണുമൂക്കുള്ള തുണിയല്ലേ, നമ്മുടെ മിക്കിപ്പട്ടി. അന്നേരം അമ്മ നീന്തിനടി മിക്കിപ്പട്ടിയെ കുത്തി പിഴിഞ്ഞേ. അമ്മ അല്ലേ പറഞ്ഞ ചെളി പോണമെങ്കിൽ കുത്തി പിഴിയണമെന്ന്, അതുകൊണ്ട് ഞാൻ കുത്തി പിഴിഞ്ഞേ. അപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞ് തീരുന്നതിന് മുമ്പേ അമ്മ പട്ടി എടുത്തോണ്ട് പോയി.
എന്നിട്ട് വഴക്കു പറയുവാ. നീ ഇനി ഇങ്ങനെ ചെയ്യരുതെന്ന്. എന്നിട്ട് ചേട്ടനെ മാത്രം വഴക്കു പറയാത് സ്നേഹിക്കുന്ന എനിക്കാണെങ്കിൽ ഭയങ്കര സങ്കടവും. അപ്പൊ ചേട്ടനിട്ടൊരു പണി കൊടുക്കണം. അതിനു വേണ്ടി ഞാൻ ചേട്ടനെ കൊണ്ട് തോട്ട് റീൽസ് എടുക്കാൻ പോയി. റീൽസ് എടുക്കാൻ പോലോ നല്ല ഒഴുക്ക്. ഇവൻ എന്റെ കൂടെ തിമ്മ 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 അടിക്കാറ്റേ മൂന്നാമത്തെ കാറ്റിൽ അവൻ വീണു. അങ്ങനെ കാറ്റി വീണ് ഇവൻ ഒഴുകി അങ്ങ് പോയി. ഞാൻ ഓടിച്ചെന്ന് ഹരിമാവനെ വിളിച്ച് പറഞ്ഞു, ഒരു വല വീശി പിടിച്ചോ, ഒരു മുതലും ഒരു ഫോണും വരുന്നുണ്ട്. ആ ഫോണിനെ കളെ കൊടുത്തിട്ട് മുതലേ ഇങ്ങനെ പറഞ്ഞു വിടണേ ആവശ്യമുണ്ട്. അങ്ങനെ ഞാൻ അവനെ കൊണ്ട് റീൽസ് എടുക്കാൻ പോയപ്പം എല്ലാവരും പറഞ്ഞു, ഈ ചെറുക്കന് ഇത് എന്തിന്റെ കേടായിരുന്നു. അങ്ങനെ ചെറുക്കനെ കാണാൻ വന്നവരെല്ലാവരും പറയുവാ, ഇവൻ ഇവന്റെ അമ്മാവന്റെ അതേ സ്വഭാവം. ഇനി നിങ്ങൾക്ക് ഡൗട്ട് കാണും എന്റെ അമ്മാവൻ ആരാന്നല്ലേ. എന്റെ അമ്മാവൻ ഒരു ചെറിയ വയറിങ്ങായിരുന്ന. പുള്ളിക്കാരൻ മയറിങ്ങാൻ പോയപ്പോ ഷോക്ക് അടിച്ചു. പുള്ളിക്കാരന്റെ കിളി മുഴുവൻ അങ്ങനങ്ങ് പോയി. പിന്നെ പുള്ളിക്കാരന് രാത്രി പകലും പകലി രാത്രി പോ പുള്ളിക്കാരൻ. എന്തോ ചെയ്യാനാന്ന് പറ. അങ്ങനെ ഞാൻ പുള്ളിക്കാരൻ ഇങ്ങനെ മൂളിപ്പാട്ടൊക്കെ പാടി പാട്ടി ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോ വഴിയിലൊരു വന്ന് നിൽക്കുന്നുണ്ട്. പുള്ളിക്കാരന്റെ മനസ്സിൽ പകലാണ് പശുവാണ്. അങ്ങോട്ട് ചെന്നിട്ട് ഓ എന്റെ ബാലഗോപാലൻ എന്നെ എണ്ണ തേപ്പിക്കുമ്പോ പാടേടി എന്നും പറഞ്ഞ് പാട്ടൊക്കെ പാടി തലോടിപ്പോ പന്നി ഒരു കുത്തുകൊടുത്തു. മാമൻ ഒന്നും നോക്കിയില്ല, ഒറ്റ ഓട്ടം ഓടിച്ചെന്ന് നിന്നത് വാഴയുടെ ഫ്രണ്ടിലോ. പുള്ളിക്കാരൻ വാഴ കയറി ഇങ്ങനെ അങ്ങ് പിടിച്ച് അള്ളി പിടിച്ചിരുന്നു. പന്നി അടി കിടന്ന് കുത്തി 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 അവസാനം വാഴ എങ്ങും പിളയാതെ വീണത് വാഴയുടെ മണ്ടയ്ക്ക് തന്നെ. പന്നിയുടെ മണ്ടയ്ക്ക് തന്നെ. എന്തോ ചെയ്യാനെന്ന് പറഞ്ഞാൽ അങ്ങനെ പന്നി അങ്ങ് ചത്ത്. പിന്നെ പുള്ളിക്കാരൻ രാവിലെ എണീക്കുമ്പോൾ പുള്ളിക്കാരൻ്റെ എതിരെ രണ്ട് കേസാണ്. ഒന്ന് വാഴത്തോട്ടം നശിപ്പിച്ചതിന് വാഴത്തോട്ടത്തിൻ്റെ മുതലാളി, രണ്ട് പന്നിയെ കൊന്നതും പന്നി ഫോറസ്റ്റുകാർ. അങ്ങനെ മാമൻ്റെ അടുത്തൊരു തീരുമാനമായി. ഒരു ദിവസം കുരങ്ങൻ്റെ ശല്യം കൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ ഇരിക്കാൻ വയ്യ. അമ്മ എപ്പോൾ തുണി നനച്ചിട്ടാലും പാറ കൊണ്ടിട്ടാലും അതെടുത്തുണ്ട് കുരങ്ങിൻ്റെ വശംശകളെ അവിടെ മുഴുവൻ. അമ്മ ഒരു ദിവസം അച്ഛൻ്റെ ഷർട്ട് കഴുകിയിട്ട് അന്നേരം കുരങ്ങിനൊരു പണി കൊടുക്കണമെന്നും പറഞ്ഞ് ഞാൻ വലിയ ചെന്ന് മുളകുടിയൊക്കെ തേച്ച് തേച്ച് അങ്ങോട്ട് വെച്ച്. എൻ്റെ പാവം അച്ഛൻ അതിട്ടോണ്ട് പോയേ. കുറഞ്ഞ വെച്ചപ്പോൾ വീട്ടിൽ നിന്ന് കുറേ അലവിളി. നോക്കിയപ്പോഴോ വീട്ടിൽ കയറി ചെന്നപ്പോഴോ അച്ഛൻ അണ്ടാവിൻ്റെ അകത്ത് വെള്ളം നിറച്ച് എൻ്റെ കിടപ്പ്. അങ്ങനെ മൂന്ന് ദിവസം എൻ്റെ അച്ഛൻ അണ്ടാവിൻ്റെ അകത്താണ് കിടന്നത്. അതിൻ്റെ തരുന്ന വെപ്പും കുടിക്കല്ല. എന്തോ ചെയ്യാനെന്ന് പറയാം, എൻ്റെ ഈ കൊച്ചു കുടുത്തക്കേട് കാരണം അവരെന്നെ കൊണ്ട് ഹോസ്റ്റലിലാക്കി. ഒരു ദിവസം കഴിഞ്ഞപ്പോഴേ എനിക്ക് മതിയായി. എന്തോ ചെയ്യാനെന്ന് പറ അങ്ങനെ ഹോസ്റ്റലിൻ്റെ മാനേജർ കാണാതെ ഞാൻ അങ്ങോട്ട് ചെന്ന് നൈസിനെ കുറച്ച് സോപ്പുടി അങ്ങോട്ട് കറിക്കകത്തേക്ക് ഇങ്ങ് വിതറി ഉപ്പിടുന്ന പോലെ. അങ്ങനെ ഞാൻ തന്നെ ന്യൂസാരെ വിളിച്ച് പറഞ്ഞു, ഇവിടെ ഞങ്ങൾ പിഞ്ചു കുഞ്ഞുങ്ങൾ കഴിക്കുന്ന ഫുഡിൻ്റെ അകത്ത് അവർ കൊള്ളുകാതാ വെക്കുന്നതെന്ന് പറഞ്ഞു. ഇവരുണ്ടല്ലോ വന്നു നോക്കിയപ്പോൾ സംഭവം കറക്റ്റാ. അങ്ങനെ ആ ഹോസ്റ്റൽ അങ്ങ് പൂട്ടിച്ചു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ, ഞാൻ പൊളിച്ചു തരാം. അർപ്പിത, നീ ഒരു ഉഗ്ര ആർട്ടിസ്റ്റാ. എന്ത് രസമായിട്ടാ പെർഫോം ചെയ്യുന്നേ. ആ ഒരു തെറ്റിയെടുത്തുനിന്ന് തുടങ്ങുന്നതും ഒക്കെ ഒരു തെറ്റി നിൽക്കുന്നില്ല. അല്ലെങ്കിൽ ഒരു ചളുപ്പോ അല്ലെങ്കിൽ ഫേസിൽ എക്സ്പ്രഷൻ മാറോ ഒന്നുമില്ല. തെറ്റിയെടുത്തുനിന്ന് വീണ്ടും തുടങ്ങുക. ഈ ആക്ടിനത് ഓക്കെയാ, കാരണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യല്ലേ, ഒന്നും തെറ്റാതെ പറയാൻ പറ്റില്ല. ഇടയ്ക്ക് ചിലപ്പോൾ ഒരു ട്വിസ്റ്റൊക്കെ വരുമ്പോൾ നമ്മൾ അത് ഓവർകം ചെയ്ത് പറയുന്നതാണ് ഇതിൻ്റെ ഒരു വിജയം എന്ന് പറയുന്നത്. നന്നായി ചെയ്യുന്നുണ്ട്. നിന്റെ പെർഫോമൻസിലാണ് ഞങ്ങൾ എല്ലാവരും ചിരിച്ചത്. നല്ല നല്ല ചന്തമായിരുന്നു നീ നിന്ന് പെർഫോം ചെയ്യുന്നത്. സൂപ്പർ ആയിരുന്നു, അടിപൊളിയാണ്. മോള, എനിക്ക് തോന്നിയത് എന്താണെന്നറിയോ, മോളുടെ ആ പനിയാണ് അല്ലെങ്കിൽ കുറച്ചുകൂടെ ബ്രൈറ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റിയേനെ, കുറച്ചുകൂടെ ശബ്ദമൊക്കെ എടുത്തിട്ട് പറയാൻ പറ്റിയേനെ. പക്ഷെ അങ്ങനെ ഉണ്ടെങ്കിൽ പോലും മോള് നല്ല വൃത്തിയായിട്ട് അതിമനോഹരമായിട്ട് ചെയ്തു. നല്ല രസമായിരുന്നു, നല്ല ക്യൂട്ടുള്ള അഭിനയമായിരുന്നു. ഞാൻ കുറേ നാളിന് ശേഷമാണ് ഈ കുഞ്ഞുങ്ങളുടെ ഗ്രൂപ്പിനകത്ത് ഒരു ജെനുവിൻ ടാലന്റ് കണ്ടത്. ഇതിനകത്ത് സ്ക്രിപ്റ്റ് അത്ര ഭയങ്കര നല്ല ഒന്നുമല്ല, പക്ഷെ അർപ്പിതയുടെ പെർഫോമൻസ് ഭയങ്കര നാച്ചുറൽ ആയിരുന്നു കേട്ടോ, ഭയങ്കര രസമായിരുന്നു. അർപ്പിത ഒരു ഉഗ്രം പെർഫോമറാണ്. നല്ല നല്ല സ്ക്രിപ്റ്റുകൾ എഴുതി കൊണ്ടുവന്ന് അടിപൊളിയായിട്ട് പെർഫോം ചെയ്യണം കേട്ടോ. ഇനി ഒരു ഇഞ്ച് പുറകോട്ട് നീങ്ങുന്ന ആവശ്യമില്ല, മുന്നോട്ട് മാത്രം പോയിക്കൊണ്ടിരിക്കുക. അത്രയ്ക്ക് ടാലന്റ് ഉണ്ട്, അടിപൊളിയായിട്ട്. അപ്പൊ എത്ര കിട്ടിയെന്ന് അറിയണ്ട മോക്ക്, തിരിഞ്ഞു നോക്കണ്ടേ, തിരിഞ്ഞു നോക്കോളൂ. എന്താ കിട്ടിയ? ഒരു ചിരി, ഇരു ചിരി.
തലയ്ക്കുവോ മാലയിട്ടേക്കുള്ളു. അയ്യപ്പ സ്വാമി അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ ആശംസകളും. രണ്ടു പേര് ചിരിച്ചു. 15,000 രൂപ സമ്മാനം ലഭിച്ചിട്ടുണ്ട്. ഓക്കെ. മാളികപ്പുറത്തിന് എല്ലാ നന്മകളും നേരുന്നു കേട്ടോ. ഓക്കെ. Congratulations. Thank you. എന്തൊരു അഭിപ്രായം എല്ലാരും പറഞ്ഞു. ഹാപ്പി ആയോ? പിന്നെ എന്റെ സ്കൂളിൽ എല്ലാവർക്കൊക്കെ ഒരു ഹായ്. സ്കൂളിൽ എല്ലാവർക്കൊക്കെ ഒരു ഹായ്. ഓക്കെ, പോയിട്ടോ. ടാറ്റാ. ടാറ്റാ. അടിപൊളിയായ സുഹൃത്തുക്കളെ, നമുക്ക് അടുത്തതിലേക്ക് എടുക്കും. ഹലോ, നമസ്കാരം. നമസ്കാരം. എവിടുന്നാണോ? കൊല്ലം. കൊല്ലത്തുനിന്ന് എവിടുന്നാ? ഞാൻ ശാസ്താംകോട്ടയിൽ നിന്ന്, കൊല്ലം പള്ളിമുക്കിൽ നിന്ന്. പള്ളിമുക്കിൽ നിന്ന്. പേരെന്ന് പറഞ്ഞേ? ലീന ഫാത്തിമ. കീർത്തന. കീർത്തന. എവിടെ പഠിക്കുകയാണോ അതോ? ഇല്ല, ഞാൻ വർക്ക് ചെയ്യും ട്രിവാൻഡ്രത്ത്. ഓ, ഞാൻ പഠിക്കും. എസ് എം കോളേജ് ഇപ്പോൾ വുമൻസിലെ ഫസ്റ്റ് ഇയർ ബി എ വിദ്യാർത്ഥിനിയാണ്. എസ് എം കോളേജ്. നമുക്ക് ആ മാൻഡി വന്നത് അവിടെ നിന്നല്ലേ? ആ കോളേജിൽ നിന്നല്ലേ? പാതാളം. ആ, നല്ലായിരുന്നു. നിങ്ങളുടെ കോളേജിലെയാ? നന്നായിരുന്നു. വീട്ടിലാരൊക്കെയുണ്ട്? അച്ഛനും അമ്മയും ചേച്ചിയും പിന്നെ ചേച്ചിയുടെ ഹസ്ബൻഡ് ചേട്ടനുണ്ട്. നീനേടയോ? ഉമ്മയും വാപ്പയും പിന്നെ രണ്ടനിയന്മാരും. നിങ്ങള് ഫസ്റ്റ് ടൈം ആണോ ഇതേപോലത്തെ വേദിയിൽ കയറുന്നത്? അതിന്റെ പേടിയും വെപ്രാളവും ഒരു വിറവലും ഒക്കെ നിങ്ങളിൽ കാണുന്നുണ്ട്. പക്ഷെ ഇവിടെ അത് വേണ്ട കേട്ടോ. ഇവിടെ ഫ്രീ ആയിട്ട് അങ്ങ് ചെയ്തു. ഞങ്ങൾ 3 പാവങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട്. ഒരു വിവരം ഇല്ലാത്ത ഒരുത്തൻ അവിടെ നിൽപ്പുണ്ട്. ഓക്കെ, എന്നാലും ആ ടെൻഷൻ മാറ്റാൻ വേണ്ടി ഒരു പാട്ടിട്ട് തരാം. അതിന് നിങ്ങളൊന്ന് അഭിനയിക്കും. ഡാൻസ് ചെയ്യണം. ഇപ്പൊ ആ പേടിയും ടെൻഷനൊക്കെ മാറിയോ? ഇതാണ് ഞങ്ങളുടെ ഫ്ലോറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ആര് വന്നാലും കൂളാക്കി ഞങ്ങൾ കയറ്റുള്ളൂ. നീ പഠിച്ചു വിളിക്കാമല്ലോ. ഓക്കെ അല്ലേ? രണ്ടുപേരും ഓക്കെ. റെഡി. ഇത് ട്രോള് വരും. ഒരു മരണ ഭയം എന്റെ മുഖത്ത് നീ കണ്ടില്ലേ? കണ്ടെന്ന. അല്ല, ഇത് മറ്റേ ടൈറ്റിൽ ഇട്ട് മറ്റേ ഇതിൽ വരും. നസീർ സംക്രാന്തി ട്രൈയിങ് ടു സെഡ്യൂസ് ആബു മോനെ. പിന്നെ കോളേജില് സ്റ്റേജിലൊന്നും കേറിയിട്ടില്ല, പ്രോഗ്രാംസിലൊന്നും കേറിയിട്ടില്ല. ഞാൻ ഇപ്പൊ ഫസ്റ്റ് ഇയർ കേറിയതേ ഉള്ളൂ. ആദ്യമായിട്ടാണ് കോളേജിൽ കേറി. ഇദ്ദേഹോ? ഞാൻ ഡിപ്ലോമയ്ക്കായിരുന്നു പഠിച്ചത്. അപ്പൊ ഉണ്ടായിരുന്ന എല്ലാ പരിപാടിക്കും കേറുമായിരുന്നു. എന്നാ പിന്നെ സ്കൂളിൽ കേറുമായിരുന്നു? സ്കൂളിലും കേറിയിട്ടുണ്ട്. അവിടെ സ്കൂളിൽ ഒരു പ്രാവശ്യം മിമിക്രി ചെയ്യും കുറച്ചേ. അപ്പം സബ് ഡിസ്ട്രിക്ട് ലെവലില് ഫസ്റ്റ് പ്രൈസ് ഉണ്ടായിരുന്നു ടെൻത്തിൽ പഠിച്ചപ്പം. ഡിസ്ട്രിക്ട് ലെവലില് ഒന്നും കിട്ടിയില്ല, എന്നാലും സന്തോഷമുണ്ട്. രണ്ടു മൂന്ന് ആക്ടറിനെ ആക്ട്രസിനെ ആദ്യം എന്റെ ഫസ്റ്റ് ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം കാണിക്കാം. മകുടി.
ആദ്യമേ നമുക്കൊരു സാധനം കാണുമ്പോ നമ്മുടെ തലച്ചോറിന് അത് പ്രോസസ് ചെയ്യാൻ ഒരു ടൈം കൊടുക്കണം. ഒരു തയ്യാറെടുപ്പിനുള്ള ഒരു സമയം ഞങ്ങൾക്ക് തരണം. എന്റെ ഈർഡ്രം മടിച്ചുപോയി. മകിടി എന്ന് പറഞ്ഞത് ഒരു ഒറ്റ പൊട്ടി കറിക്ക്. അടുത്ത നമ്മള് തേങ്ങ ചെരവേൽ ചെരവുമ്പോ ഉണ്ടാവുന്ന സൗണ്ട് മതി. സാരം ഓക്കെ. അപ്പൊ ഇനി സ്കിറ്റ് കയറാം. ആക്ടറിനെ ആക്ട്രസിനെ ഒക്കെ ചെയ്യാറുണ്ട്. ഏത് ആക്ട്രസിനെ ചെയ്യുന്നത്? കോവി സർല, ജനാർദ്ദനൻ, മൊട്ട രാജേന്ദ്രൻ, ശശി കല്ലിങ്ക, ഇവരെയൊക്കെ ചെയ്യാറുണ്ട്. ജനാർദ്ദനൻ ചേട്ടൻ്റെ എന്ന് പറഞ്ഞു. നമസ്കാരം പ്രേക്ഷകരെ, നിങ്ങളെ ഏവരെയും ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തുന്ന ഏറ്റവും പുതിയ എക്സ്ക്ലൂസീവ് ന്യൂസുമായി കൊരങ്ങൻ ടിവിക്ക് വേണ്ടി അപർണ പിപി. ലോക റെക്കോർഡിന് വേണ്ടിയിട്ടുള്ള 30 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാണ് ഇപ്പോ നമ്മുടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വെള്ളത്തിന് മുന്നിൽ മുങ്ങിക്കിടക്കുന്നത്. കൊല്ലം സ്വദേശിയായ സുഹൈബാണ് വെള്ളത്തിനടിയിൽ മുക്കളിയിട്ടുകൊണ്ടിരിക്കുന്നത്. അയ്യോ ഇക്കാ മുങ്ങലേക്കാ മുങ്ങലേക്കാ മുക്ക മുക്ക മുക്കയോ? അയ്യോ മുക്കയല്ല ഇക്കാ ഇക്കാ. ആരാണ് നിങ്ങൾ? ഞാൻ സുഹൈബിന്റെ ബീവി. അതെ, സുഹൈബിന്റെ ബീഡിയുമായി വന്ന ഒരു പെൺകുട്ടിയാണ് നമ്മുടെ മുന്നിൽ ഇപ്പോൾ നിൽക്കുന്നത്. അയ്യോ ബീഡിയല്ല ബീവി ബീവി പാവള്ളി പാവള്ളി. അതെ, സുഹൈബിന്റെ ഭാര്യയാണ് നമ്മുടെ ഒപ്പം നിൽക്കുന്നത്. എന്താണ് നിങ്ങൾക്ക് ഞങ്ങളോട് പറയാനുള്ളത്? സുഹൈബിന്റെ കുമിളകളാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം വെള്ളത്തിനടി ജീവനോട് കൂടെ തന്നെയുണ്ട്. എന്നാലും എന്റെ പൊന്നിക്ക നിങ്ങൾ എന്തായിക്ക എന്നോട് പറയാതിരുന്നേ? ടിവിക്കാരൊക്കെ വരുന്നെന്ന് ഞാൻ കണ്ണെഴുതിയില്ല, പൗഡർ ഇട്ടില്ല, ചുണ്ടില് ചായവും തേച്ചിയില്ല. എക്സ്ക്ലൂസീവ് വാർത്ത, സുഹൈബിന്റെ ഭാര്യ ഇതുവരെ കണ്ണെഴുതിയില്ല, പൗഡർ ഇട്ടില്ല, 7 ദിവസമായി കുളിച്ചിട്ടെന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അതെ, സുഹൈബിനെ കണ്ടുകൊണ്ടിരിക്കുന്നു. സുഹൈബിനെ കണ്ട സന്തോഷത്തിലാണ് അവരിപ്പോൾ. അയ്യോ ഇക്കല്ല അതെ കരിമീൻ. അയ്യോ എന്ത് നല്ല രസമല്ലേ. പിന്നെ നിങ്ങളെ വീട്ടുകാരേക്ക് ഒരു പേരെടുക്കാൻ വേണ്ടി അങ്ങേരാതാ വെള്ളത്തിനടി കിടക്കുന്നത്. വെള്ളത്തിനടി പോയി ആരെ പേരെടുക്കാനാ? നീർക്കോലിയുടെ പേരാണോ? പേരെടുക്കാനല്ല, പേരെടുക്കാന്. ഈ പുള്ളി പണ്ടേ ഇങ്ങനെ നോക്കട്ടെ, ഈ മട്ടമുഖത്ത് ഈ പുള്ളിയൊക്കെ ചേരുവന്നേ. അയ്യോ അതല്ലേ, ഈ പുള്ളിക്കാരൻ പണ്ടേ ഇങ്ങനെ അങ്ങേർക്ക് ബേഡ് റെക്കോർഡിനോട് മുടിഞ്ഞ പ്രാന്താണേ. അതെ, സുഹൈബിന് മുഴു പ്രാന്താണ് എന്നാണ് അദ്ദേഹത്തിന്റെ ഭാര്യ തന്നെ നമ്മളോട് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങേർക്ക് വേൾഡ് റെക്കോർഡ് മുടിഞ്ഞ അങ്ങേർ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അറിയാവോ? വേൾഡ് റെക്കോർഡ് നേടാൻ വേണ്ടി അങ്ങേര് 15 അടി ഉയരമുള്ള മതില് വരെ ചാടി കടന്നില്ലേ? 15 അടി ഉയരമുള്ള മതിലുകൾ ചാടി കടന്നവരെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് റെക്കോർഡുകൾ എന്തെങ്കിലും കിട്ടിയോ? ഏയ് ഇല്ല, എന്നെ കെട്ടി. എന്നിട്ടും അവർ തമ്മിൽ വിവാഹം കഴിച്ചിരിക്കുന്നു. നമുക്ക് തിരിച്ചു വരാം. സുഹൈബിന്റെ കുമിളകളാണ് നമ്മൾ വീണ്ടും വീണ്ടും കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ചിലപ്പോൾ അദ്ദേഹം മരണപ്പെട്ടിട്ടുണ്ടാകും. ഈ നിൽക്കുന്ന പെൺകുട്ടി വിധവയായെന്ന് വരാ. നിങ്ങളുടെ പാവപ്പെട്ട കുട്ടികൾ അനാഥരായെന്ന് വരാം. എന്റെ പൊന്നെ ചേച്ചി, സത്യം പറഞ്ഞോണ്ടല്ലോ, 6000 രൂപയുള്ളെന്ന് മാത്രം. അതല്ല, എന്നെ പോലുള്ള പാവപ്പെട്ട പെൺകുട്ടികളെ പറ്റി പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തോ കിട്ടാനാ? എനിക്ക് ഇങ്ങനൊക്കെ പറഞ്ഞാലേ കുറച്ച് സന്തോഷ സമാധാനങ്ങളൊക്കെ കിട്ടത്തുള്ളു. അപ്പൊ നീയാണല്ലേ ആ അവള്? സുഹൈബിന്റെ വീട്ടു വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. എങ്ങനെയാണ് നിങ്ങളുടെ വിവാഹം കഴിഞ്ഞത്? സുഹൈബിക്ക് എന്നെ കല്യാണം കഴിച്ചിട്ടില്ല. അതെ, സുഹൈബ് ഇതുവരെ വിവാഹം കഴിച്ചിട്ടില്ല. വിവാഹിതനായ ഒരു ചെറുപ്പക്കാരനെ കുറിച്ചാണ് ഈ നിൽക്കുന്ന പെൺകുട്ടി ഇവിടെ നിന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോ വെള്ളത്തിനടിയിൽ മുക്കളിയിട്ടുകൊണ്ടിരിക്കുന്ന സുഹൈബും ഈ നിൽക്കുന്ന പെൺകുട്ടിയും തമ്മിൽ മറ്റെന്തോ ബന്ധമാണ്. സുഹൈബിക്ക് എന്നെ കല്യാണം കഴിച്ചിട്ടില്ല, അങ്ങനെ എന്നെ നിക്കാഹ് ചെയ്തേ. ശേ, ഇത്ര നേരം ഞാൻ എന്റെ തൊണ്ടയിലെ വെള്ളം പറ്റിച്ചത് വെറുതെ പോയി. എന്റെ പ്രതീക്ഷകൾ മൊത്തം പോയി. ഇല്ല, എന്റെ പ്രതീക്ഷകൾ അവസാനിച്ചിട്ടില്ല. സുഹൈബിത വെള്ളത്തിന് മുകളിൽ പൊങ്ങി പൊങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്.
അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങളെല്ലാം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പക്ഷേ അദ്ദേഹം വെള്ളത്തിന് മുകളിൽ എത്തിയാൽ ഉടൻ തന്നെ നമ്മുടെ ഈ ലൈവ് പ്രോഗ്രാം ഇവിടെ അവസാനിപ്പിക്കുന്നതാണ്. അയ്യോ എന്റെ പൊന്നിക്ക, പൊങ്ങലേക്ക പൊങ്ങലേക്ക മുങ്ങിക്ക മുങ്ങിക്ക. അവോ എന്റെ പൊന്നു പഠിച്ചോനെ, ദായി കാലമാണ് പൊങ്ങി വരുന്നേ. ആരെങ്കിലും ഒരു പൊട്ടക്കല്ലിട്ട് ഇങ്ങനെ തലയിലൊന്നും എറിഞ്ഞിട്ട് ഇങ്ങനെ ഒന്ന് മുക്കിയാട്ടെ. കൊറേ നേരമായിട്ട് ഇവിടെ കടന്ന് പൊങ്ങിക്ക 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 എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അങ്ങേര് പൊങ്ങി വന്നപ്പോ മുങ്ങിക്ക മുങ്ങിക്ക. ഇവിടെ പെണ്ണുമ്പളെ നിങ്ങളല്ലേ പറഞ്ഞത് ഇങ്ങനെ എത്ര നേരം വെള്ളത്തിൽ മുങ്ങി കിടക്കുന്നു അത്രയും നേരം വരെ ഈ ലൈവ് ഉള്ളെന്ന്. ഇങ്ങനെ ഒരു 10 മിനിറ്റ് കൂടി വെള്ളത്തിൽ മുങ്ങി കിടന്ന് എനിക്ക് ക്യാമറയുടെ മുന്നിൽ ഷൈൻ ചെയ്യാലോ. ശംല തീർന്ന ഉടനെ ഇങ്ങനെ ഒരു നോട്ടം എന്താണ് ഇവിടെ നിന്നുള്ള ഒരു റിയാക്ഷൻ എന്ന് അറിയാൻ വേണ്ടിട്ട്. അയ്യോ അല്ല, അതിനകത്തുള്ളതാ. അങ്ങനെ അങ്ങനെ ആക്കിയതാ വിളിക്കുമ്പോ. അതാണ് അതിലെ ഹാസ്യം ഉണ്ടായിരുന്ന, ഞാൻ തെറ്റിദ്ധരിച്ച് അതിലായിരുന്നതാ ഹാസ്യം. ഞാൻ വിചാരിച്ചു നമ്മളെ നോക്കിയതാണ് റിസൾട്ടിന്റെ ഇതിന് വേണ്ടി. അത് ഫൗളല്ലേ, നമ്മളൊരു പരിപാടിക്ക് വന്നിട്ട് ഒരു സ്പിരിറ്റ് കാണിക്കണ്ടേ. പിന്നെ ഭയങ്കര സ്മാർട്ട് ആണ് രണ്ടുപേരും. ലിന അല്ലേ? ആ അത് തന്നെ. ലിനയുടെ കുഴപ്പം, ലിന ഭയങ്കര മോണോ ആക്ട് ഒരു പാറ്റേൺ ആയിരുന്നു ചെയ്തത്. നമുക്ക് ആക്ച്വലി സ്കിറ്റിൽ അങ്ങനെ ഇത്രയും ഓവറായിട്ട് കളിക്കേണ്ട ആവശ്യമില്ല. ഇത് ഇത് കുറച്ചുകൂടെ സട്ടിലായിട്ട് കളിച്ചിരുന്നെങ്കിൽ ഭയങ്കര രസം ഉണ്ടാകുന്ന ഒരു സാധനമായിരുന്നു. രണ്ടുപേരും രസകരമായിട്ട് ചെയ്തു. അല്ല അത് മാത്രമല്ല, ലിനയ്ക്ക് കീർത്തന ഒരു സ്ഥലത്ത് നിന്നേ അവർക്ക് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ലിനയ്ക്ക് ഈ സ്റ്റേജ് ഒന്ന് യൂസ് ചെയ്യാമായിരുന്നു. അവിടെ നിന്നുകൊണ്ട് തന്നെ ഈ ഒരു സാധനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഈ ഒരു സാധനം മാത്രം. ഒന്ന് ഓടി അങ്ങോട്ട് പോവാം, കുളത്തിലല്ലേ മുങ്ങി കിടക്കുന്നത്, പോവാം എത്തി നോക്കാം. ഈ എല്ലാത്തിനും സാബ് പറഞ്ഞാലൊരു ഓവർ റിയാക്ഷൻ ഫേസിൽ ഓൾറെഡി വന്ന് കിടപ്പുണ്ട്. അത് നമ്മുടെ വെപ്രാവത്തിൽ തന്നെ ഓൾറെഡി ഉണ്ടാവും. അപ്പം പിന്നെ സ്പേസ് കൊടുക്കണ്ട. പക്ഷേ മോശമാണെന്നല്ല, കുറച്ചും കൂടെ മോൾഡ് ചെയ്തെടുക്കണം എന്നാണ് പറയുന്നത്. കീർത്തന പക്ഷേ റിപ്പോർട്ടറിൻ്റെ ആ സാധനം വളരെ മനോഹരമായിട്ട് ചെയ്തു. താങ്ക് യു. എന്താണെന്ന് വെച്ചാൽ ലിനയോട് പറയേണ്ട സമയത്ത് സൗണ്ട് താത്തുകയും ഈ റിപ്പോർട്ടിൻ്റെ സ്ഥലത്ത് സൗണ്ട് ആ വേരിയേഷനൊക്കെ വളരെ മനോഹരമായിട്ട് കീർത്തന ചെയ്തു. ആദ്യം മുതൽ അവസാനം വരെ അത് മെയിൻറ്റെയിൻ ചെയ്തു എന്നുള്ളതാണ്. ഇതുപോലുള്ള വേദികളിൽ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ ഒരുപാട് ശബ്ദവും അംഗവിക്ഷേപങ്ങളുടെ ആവശ്യമില്ല, വളരെ മൃദുവായിട്ട് കളിച്ച് പോയാൽ മതി. ഓവറായിട്ട് കാണിച്ചതിനൊരു പ്രോബ്ലം മാത്രമേ ഉള്ളൂ ഇതിൽ. പിന്നെ സ്ക്രിപ്റ്റും ഭയങ്കര മോശമായിരുന്നു. ഓക്കെ, ഒന്ന് തിരിഞ്ഞേക്കോളൂ. ഒരാളെങ്കിലും ചിരിച്ചല്ലോ. അല്ല, ഞങ്ങളിവിടെ വരുന്ന ഫസ്റ്റ് വരുന്നവർക്ക് പ്രോത്സാഹനം ചെയ്തേ വിടാറുള്ളൂ. തീരെ മോശമാണെന്ന് തോന്നുന്നെങ്കിൽ മാത്രമേ നമ്മൾ സ്ലൈം ഒഴിക്കാറുള്ളതല്ല, ചിരിക്കാറില്ല, അതുകൊണ്ട് സ്ലൈം ഒഴിക്കുന്നത്. അപ്പോ ഒരു ചിരി 5000 രൂപ സംഭവം. ഞങ്ങളുടെ കോളേജിലുള്ള ടീച്ചർമാർക്കും ഫ്രണ്ട്സിനും എല്ലാവർക്കും വേണ്ടി ഒരു ഹായ് പറയൂ. അപ്പൊ ടീച്ചർമാർക്കും ഫ്രണ്ട്സിനും, ഇവരുടെ രണ്ടുപേരുടെ ഫ്രണ്ട്സിനും ടീച്ചർമാർക്കും എല്ലാവർക്കും ഹായ്. ഹായ്. ആ അതെ, കൊല്ലം എസ് എൻ കോളേജിലെ. അല്ലേ, ഇപ്പം ഏതാണ് ഫസ്റ്റ് ഇയർ BA? ഹിന്ദി. ഹിന്ദി. അപ്പൊ ഇപ്രാവശ്യത്തെ ഇന്റർണൽ മാർക്സ് ഓക്കെ ആയിട്ടുണ്ട്. ഞാൻ വർക്ക് ചെയ്യുന്ന ട്രിവാൻഡ്രത്തുള്ള ഒരു അമ്മണി സോളാർ എന്ന് പറഞ്ഞ സോളാറിന്റെ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ സോളാർ കമ്പനിയാണ് അവർക്കും. പിന്നെ ഞാൻ ഇവിടെ വരാൻ കാരണമായത് നമ്മുടെ എന്റെ അനിയത്തിയാണ്. അപ്പൊ അവക്കും ഒരു ഹായ് കൊടുക്കണം. പിന്നെ എന്റെ എല്ലാ വീട്ടിലും അനിയത്തിയുടെ പേര് അനാമിക. അനാമിക എസ് എൻ തന്നെയാണ് പഠിക്കുന്നത്. എല്ലാവർക്കും ഞങ്ങളുടെ എല്ലാവരുടെയും ഹാപ്പിയായി. ഇപ്രാവശ്യം ഹാപ്പി, പക്ഷെ അടുത്ത പ്രാവശ്യം വരുമ്പോ കുറച്ചുകൂടെ നല്ലതായിട്ട് അവർ പറഞ്ഞേക്കാൻ ചെയ്തിട്ട് വന്നു. പോയിട്ട് ബൈ ബൈ. ശരി ശരി, പോയിട്ട്. ഹൗ ഡു യു ഡു ചിന്നമ്മ ചേച്ചി, ഇങ്ങോട്ട് നിന്നോളൂ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തെ അതേ തലമുടിയാണല്ലോ ഇപ്രാവശ്യം. നല്ല എണ്ണമാണ് ആ തലമുടി തന്നെ എടുക്കാന്ന് വിചാരിച്ചാടാ. എന്തൊക്കെയുണ്ട് വിശേഷം ചേട്ടാ? സുഖം. സുഖമായിട്ടിരിക്കുന്നോ? ഓക്കെ, റെഡി ആണോ ചേട്ടാ? പോയി നല്ല അടിപൊളിയായിട്ട് പെർഫോം ചെയ്ത് തിരിച്ചു വരണം. ഓക്കെ, തേച്ചു വെച്ചേക്കുന്ന പോലെ അടിക്ക്. ആ എന്റെ കയ്യിൽ എന്തോ ഒരു തേച്ചു കൊടുക്കാന്ന് കാർത്തിക്കിലെ. പോയിട്ട് വരുന്നു.
എന്തുണ്ട് വിശേഷം? സുഖം? സുഖമായിട്ടിരിക്കുന്നു. നല്ലൊരു അമേരിക്കയിൽ നിന്നൊക്കെ ലീവിന് വന്നൊരു ലേഡി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല കോസ്റ്റ്യൂമ്, നല്ല ഹെയർ സ്റ്റൈല്, അതേപോലെ തന്നെ കോമു രസമുണ്ട്. കോമു എവിടെ ആയിരുന്നു? കോമു കഴിഞ്ഞ ഷെഡ്യൂൾ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ഷെഡ്യൂൾ ഞാൻ ഇല്ലായിരുന്നു. കോമു കോമു ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കാറുണ്ട്. ആണോ? എന്താ അതിലെ മാറ്റർ? ഒന്നുമില്ല, ഒരു സ്മൈലി, ഒരു ഹലോ, ഒരു ഹായ്, ഇടയ്ക്കൊരു ഹാർട്ടും. ഹാർട്ടുണ്ടോ? ചുവന്ന ഹൃദയം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇടിക്കുന്നത്? ഇല്ല, വെറുതെ ഒരു ഹാർട്ട്. ഇടിച്ചു തുടങ്ങിയില്ല പുള്ളിയുടെ. ഒരു ആൽബം സോങ്ങിനുള്ള സ്കോപ്പ് ഉണ്ടോ ഇതില്? അതിന് വേണ്ട ആള് തൊട്ടപ്പുറത്ത് ഇപ്പണ്ടല്ലോ, ചോദിച്ചു നോക്ക്. നിങ്ങളുടെ ആളല്ലേ? എനിക്ക് വേണ്ടി അത് മാറ്റി വെച്ചിരിക്കല്ലേ. നാല് ദിവസമായിട്ട് ഇവര് ആ പൈപ്പിന്റെ മേളിൽ ഇരിപ്പുണ്ട്. പക്ഷെ ചിന്നമ്മൂന്റെ കാര്യത്തിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. എന്താന്ന് വെച്ചാൽ, ചിന്നമ്മ ഫസ്റ്റ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചില്ല ഇത്ര ഉയരത്തിൽ നിങ്ങളൊരു കലാകാരിയായിട്ട് വളരും എന്നുള്ളത്. ഇപ്പം എല്ലാം ലൈവാണ്. ഞാൻ ഇല്ലാത്ത എപ്പിസോഡ് പറഞ്ഞു കേട്ടു ഞാന്. അടിപൊളിയായിട്ട് ചിന്നമ്മ പെർഫോം. ഞാനാണ് ഇതെല്ലായിടത്തും പറഞ്ഞു എത്തിക്കുന്നത് കേട്ടോ. ചിന്നമ്മോ എന്ത് പറഞ്ഞു നാട്ടുകാരൊക്കെ? നാട്ടുകാർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. അവരൊരു കാര്യമേ പറഞ്ഞിട്ടുള്ളൂ, സ്കൂളിലെ പ്രിൻസിപ്പളും എല്ലാവരും ഈ സമയം മാറ്റാനുള്ള അത് അച്ഛനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം അച്ഛനെ ഈ കാര്യം ഒത്തിരി പേര് പറഞ്ഞു. ചിന്നമ്മ നമ്മുടെ ഇടവകയിൽ നിന്ന് ഇങ്ങനെ പോകുന്നതല്ലേ നമ്മ, അപ്പൊ കൊച്ചു പിള്ളേരെല്ലാം ആ സമയമാകുമ്പോൾ അങ്ങ് ഉറങ്ങിപ്പോവാ. അപ്പൊ ഈ പരിപാടിയാണ് ഇപ്പം എല്ലാ വീടുകളിലും. സീരിയലും ഒന്നും ആരും, സിനിമയോ സീരിയലോ ആരും കാണുന്നില്ല. എല്ലാവരും ഈ സമയത്ത് എത്ര കുഞ്ഞുങ്ങൾ ഉറക്കളച്ചാലും അവരെ വിളിച്ചെഴുന്നേപ്പിച്ച് ഈ പരിപാടി കാണിക്കാം. അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എന്തായാലും നമ്മൾ അതിനെ കുറിച്ച് ആലോചിക്കാം, ടൈം മാറ്റുന്നതിനെ കുറിച്ച് ആലോചിക്കാം. ഓക്കെ, അപ്പൊ അച്ഛനോട് ഞങ്ങള് മാറ്റാനുള്ള ടൈമിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ടെന്ന് പറഞ്ഞേരും. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയും വേണമെന്ന് പറയണം അച്ഛനോട്. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. യുവർ ടൈം സ്റ്റാർട്സ് നൗ. ഹലോ, ഇച്ചായനോ? ഓ, ഈച്ചയെ വഴക്ക് പറയാതെ ചായ, ഓ ചീത്ത പറയാതെ ഞാൻ ഈ സാധനം വല്ല എടുത്ത് കയറ്റി വെക്കുന്ന ഈച്ചയെ കണ്ടില്ലേ? ആ ആ ശരി, ആ ശരി ചായ. ഓ അല്ല, ഇവൻ ഈ വണ്ടി ഇട്ടേച്ച് എവിടെ പോയിരിക്ക? നീ ഡാൻസ് കളിക്കാൻ വന്നാണോ വണ്ടി ഓടിക്കാൻ വന്നാണോ? ഡാൻസ് കളിക്കാൻ? അല്ല, വണ്ടി ഓടിക്കാൻ. ചേച്ചിയൊക്കെ ഇവിടുന്ന് പോവുകയാണോ? എന്റെ ചേച്ചി ചേച്ചി പോവെന്ന് പറഞ്ഞിട്ട് ഈ പഞ്ചായത്തിലെ പിള്ളേരൊക്കെ എന്നെ സങ്കടമാണെന്ന് അറിയാവോ? നിനക്കൊരു കാര്യം അറിയണോ? അച്ഛൻ രണ്ടുമൂന്ന് പ്രാവശ്യമായി വിളിക്കാൻ തുടങ്ങിയിട്ട്, അങ്ങനെ എനിക്ക് ഭയങ്കര പേടിയുള്ളതാ. ഇതെല്ലാം പെറുക്കി അവിടെ കൊണ്ട് വെച്ചിട്ട് വേണം പപ്പായം കൊണ്ട് ആശുപത്രിയിൽ പോകാൻ. പപ്പായ്ക്ക് എന്നാ പറ്റി? എന്നോട് അങ്ങനെ രാത്രി ഇതെല്ലാം കിടന്ന് മൂത്രം ഒഴിക്കുക, ഡോക്ടറിനെ കണ്ട് ഒരു പൈ പിടിപ്പിക്കാൻ കൊണ്ടുപോകണോ? അതിനെന്തിനാ ഡോക്ടറെ കാണുന്നത്? എന്റെ കൂട്ടുകാരനുണ്ട് മധു, സൂപ്പർ പ്ലംബറാ. അല്ലടാ, ഡോക്ടറിനെ തന്നെ കാണിക്കണം. അപ്പൊ പാപ്പട്ടോനൊരു പണി കിട്ടത്തില്ലല്ലേ? ചുമ്മാ വേഷം കെട്ടെടുക്കാൻ ഈ സാധനം എല്ലാം കയറ്റി വെക്ക് ഷിബു. ആന്റി, ഞാൻ ഒരു കാര്യം പറഞ്ഞേക്ക, എന്റെ പേര് ഷിബു എന്നല്ല, ഷിബു ദേവ. ആന്റിക്കറിയോ, പ്രഭുദേവയുടെ ഉള്ള ആരാധന മൂത്തിട്ട് സിനിമയിൽ അഭിനയിക്ക് ഞാൻ ചെന്നൈക്ക് പോയി. എന്നിട്ടോ? അവിടെ ചെന്നവൻ പറഞ്ഞു പൈപ്പിലെ വെള്ളം കുടിച്ചാൽ സിനിമാടനാകുമെന്ന്. എന്നിട്ടായോ? ഇത് മടുക്കും മടുക്കുന്നുള്ള വെള്ളമെല്ലാം കുടിച്ചിട്ടുണ്ടല്ലോ, എനിക്ക് മലേറിയ മലമ്പനിയും വന്ന്. എന്നിട്ട് നീ അഭിനയിച്ചോടാ? ഇല്ല, ഞാൻ അഭിനയിച്ചില്ല, നന്നായിട്ട് അനുഭവിച്ച്. എന്താടാ, നിന്നെ കൊണ്ടുപോകാൻ കാലം തന്നെ വരുവടാ. ആന്റി, എന്തേലും എന്നെ എന്റെ ആന്റി ഗൾഫ് ഇവിടെ. നിന്നെ പോലെ ഒരു പ്രാന്തൻ ആ സിംഗപ്പൂരിൽ കൊണ്ടായിരുന്നു. സിനിമാ പ്രാന്തനാണോ? അല്ലടാ, ഗുഡ്ബോൾ പ്രാന്തൻ. അവൻ എന്നാ ചെയ്തെന്ന് അറിയാവോ? എന്റെടാ, അവന്റെ ടീം തോറ്റെന്നും പറഞ്ഞ് അവൻ കിടത്തി പോയി ചാടിയടാ. എന്നിട്ടോ അതിനകത്ത് പൊട്ടിയ ഒരു ബക്കറ്റ് കിടപ്പുണ്ടായിരുന്നു. അവന്റെ ചന്തി ചന്നം പിന്നം അങ്ങ് കീറിക്കളഞ്ഞ് എന്റെ അടുത്ത് ആ കുത്തിക്കെട്ടാൻ കൊണ്ടുവന്ന. ഞാനെല്ലാം വാരി കൂട്ടി കുത്തിക്കെട്ടില്ല. അവസാനം ഞാൻ നോക്കിയപ്പോ എങ്ങനെ ഇരിക്കുന്നറിയോ? ഫുട്ബോൾ പോലെ ഇരിക്കുന്നു. വേൾഡ് കപ്പ് ആകുമ്പോ അവരെല്ലാ വർഷവും എന്നെ വിളിക്കുന്നുണ്ടടാ ചന്തി കുത്തിക്കെട്ടാൻ. അല്ലടാ, ഫുട്ബോൾ കുത്തിക്കെട്ടാൻ. ജൂലി, ലൈസൻസ്. ഇതെന്നാടാ? അല്ല, ലൈസൻസ് ചോദിച്ചു. അല്ലടാ, ഈ പട്ടി മിണ്ടാതിരിക്കാൻ എന്നതാ ഞാൻ പറയാ? ഓ സൈലൻസ്. നിനക്കറിയോ സിംഗപ്പൂരിൽ നിന്ന് കൊണ്ടുവന്ന പട്ടിയാ, 100,000 രൂപയ്ക്ക്. ഒരു വെട്ടുകത്തി ഒരു തടിക്കഷ്ണം കിട്ടും. അതെന്തിനാടാ? ഇതിലും നല്ലൊരു പട്ടിയെ ഞാൻ തടി കൊണ്ട് ഉണ്ടാക്കി തരാം. ആന്റി, ഞാൻ പോവാടാ. അതിന് ആന്റി ഇവിടുന്ന് പോകുന്നേ? എടാ, ഇവിടെ ഭയങ്കര ശല്യമാണ്. എന്നാ ശല്യം? ദേ ബാത്റൂമിനകത്തൊരു ഹോള്,
പാമ്പായിരിക്കും. ഈ ബെഡ്റൂമിനകത്ത് ഒരു ഗോള്, അതും പാമ്പായിരിക്കും. അല്ലട, കിച്ചണകത്ത് ഒരു ഗോള്. അതെന്നാണ് ഞാൻ പാമ്പാ? എത്ര പാമ്പാ സിഗരറ്റ് വലിക്കുന്നത്. എന്തപ്പോ ആന്റി ഇവിടുന്ന് പോവോ? ഞാൻ പോവളാ. ആന്റി പോവത്തില്ല. ഞാൻ പോകും. ആന്റി ഞാൻ വിടത്തില്ല. ഞാൻ പോവുന്ന. അങ്ങനെയാണ് എന്നെ നെഞ്ചത്തി ചവിട്ടി ആന്റി പോകത്തുള്ളൂ. കണ്ടോ ഇവന്റെ ഒരു ആഗ്രഹം കണ്ടോ? അങ്ങനെയാണ് നിന്നെ നെഞ്ചത്തി ചവിട്ടി പോവടാ ഞാൻ. നീയേ ശിവു അല്ല, ശിവു ദേവായ. ഇതിപ്പോ ഞങ്ങള് കോമയുടെ ഭാവം കണ്ടു കഴിഞ്ഞാൽ ഞങ്ങള് സ്കെച്ച് ചെയ്തിട്ട് നിങ്ങള് രണ്ടുപേരും നല്ലോണം ചെയ്യുന്ന ആർട്ടിസ്റ്റുകൾ ആയതുകൊണ്ടാണ് ഈ തെറ്റിങ്ങനെ വരാൻ പാടില്ല. കാലം തൊട്ട് പറയണമായിരുന്നു. അപ്പൊ ഈ കാലം പറഞ്ഞില്ല. അപ്പൊ ഞാൻ എന്നാ ചെയ്ത്? ഈ കാലം വിട്ടുപോയതാണെന്ന് ഓർത്തോണ്ട് ഞാൻ എന്നാ ചെയ്ത്? നീ നിന്നെ കാലിനല്ലടാ അത് അത് എടുത്തു പറഞ്ഞു. അപ്പൊ ഇത് പറയാൻ മേലാത്ത എന്നത് പറയണോന്നുള്ള സന്ദേശമായി പോയി. മൊത്തത്തിൽ കയ്യിന്ന് പോയി. കയ്യിന്ന് പോയാ പിന്നെ പതറിയ ആർട്ടിസ്റ്റ് ഇല്ല. അത് മാനേജ് ചെയ്യുന്നവനാണ് ആർട്ടിസ്റ്റ്. ഓക്കേ, തിരിഞ്ഞു നോക്കൂ. സത്യം പറഞ്ഞ ഇതിന് വെള്ളം വീഴേണ്ടതാണ്. പക്ഷേ നിങ്ങളുടെ ഇടയ്ക്ക് എവിടെ ഒന്നോ രണ്ടോ ഭാഗത്തൊക്കെ ചിരിക്കാനുള്ള സാധനങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരാൾ ചിരിച്ചു, 5000 രൂപ സമ്മാനം. കൂടാതെ ദേവ് സ്നാക്സ് നൽകുന്ന ഒരു സമ്മാനം, ഇത് ചിന്നമൂന് എൻ്റെ സ്പെഷ്യലാണ്. അപ്പൊ ചിന്നമൂന് ഭയങ്കര വിഷമായെന്ന് തോന്നുന്നു. അല്ല, എനിക്ക് കാണുമ്പോൾ അറിയാം വിഷമമായിട്ടുണ്ട്. ആ വിഷമം അങ്ങോട്ട് മാറ്റിയാലോ. തൊട്ട് ഓക്കെ ചിന്നമു, മാറിക്കോട്ടെ. പഴയ കാമുകയുടെ കല്യാണത്തിന് ചെന്ന നിപ്പായിരുന്നു. എക്സിന്റെ കല്യാണത്തിന് അവസ്ഥ ചെന്ന് വിട്ടുപോയി. വെളിയിൽ പോയി ഒന്ന് പൊട്ടിക്കറിഞ്ഞാ മതി കോമ. മനസ്സിലായി. പോട്ടെ ചേച്ചി, കുഴപ്പമില്ല, ഇങ്ങോട്ട് വന്നോ. കുഴപ്പമില്ല കേട്ടാ, നമുക്ക് ഇടയ്ക്കൊക്കെ കയ്യിൽ നിന്ന് പോവും. ഒരു ആദ്യം ഭയങ്കരമായിട്ടൊക്കെ പറഞ്ഞു വെച്ച് കഴിഞ്ഞു, അതും ശേഷം കൊണ്ട് ചെന്ന് കൊള്ളായപ്പോഴാണ് വിഷമം ആയിപ്പോ. കുഴപ്പമില്ല, അടുത്ത പ്രാവശ്യം അടിപൊളിയാക്കണം കേട്ടോ. പോയിട്ടോ, വിഷമം ഇങ്ങനെ പോയിട്ട്. ഹലോ സുഹൃത്തുക്കളെ, 2, 5, 1, 15 10 ലക്ഷത്തിൻ്റെ ഒരു ചാൻസേ ഇല്ല. പിന്നെ 2 പുതിയ കണ്ടസ്റ്റൻസ് ആയിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു പ്രേപ്പറുകളെ ഇന്നത്തെ എപ്പിസോഡ്? കുഴപ്പമില്ലായിരുന്നു. കാര്യം നമുക്ക് 2 പുതിയ ടീമുകൾ ഉണ്ടായിരുന്നു. ആ ഒരു കൊച്ചുകുട്ടിയും പിന്നെ സം കോളേജിൽ നിന്ന് വന്ന ആ 2 കുട്ടികളെ, പിന്നെ നമ്മുടെ കോമും ചിന്നു. അവരെ കയ്യിൽ നിന്ന് പോയല്ലേ അവര്. 10 ലക്ഷത്തിനോട് ആർക്കും എത്തി നോക്കാൻ പറ്റിയില്ല. ആ കാര്യം 10 ലക്ഷം രൂപയുടെ ആ എൻട്രി കിട്ടണമെന്നുണ്ടെങ്കിൽ അതിൻ്റെതായ
പെർഫോമൻസ് കാഴ്ച വെക്കണം. 50 മേളിലുള്ള ഒരു പെർഫോമൻസ് വരണ്ടേ ചേച്ചി? അപ്പൊ നമ്മുടെ ഷോയുടെ ബമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നമ്മുടെ ഷോ തുടങ്ങി ഏകദേശം ഒരു 8-9 മാസത്തേക്ക് ബമ്പർ ആയിരുന്നു ഏറ്റവും വലിയ പ്രൈസ് ഇവിടത്തെ. അപ്പൊ അത് വല്ലപ്പോഴും അടിച്ചോണ്ടിരുന്നുള്ളു. പിന്നെ നമ്മുടെ കണ്ടസ്റ്റന്റ്സിന്റെ ലെവല് കൂടി, അപ്പോഴാണ് ബമ്പർ കുറച്ചുകൂടെ ഫ്രീക്വന്റ് ആയത്. അപ്പൊ നമ്മൾ പിന്നെയും വേറൊരു ലെവൽ വെച്ച് 100,000. അപ്പൊ കുറെ പേര് 100,000 അടിച്ചു. പിന്നെ 100,000 മേളിലത് കൊടുക്കാന്നുള്ള ചിന്തയാണ് നമ്മളെ പത്തിക്കൊണ്ടെത്തിച്ചത്. അപ്പൊ ഇപ്പോ വീണ്ടും സ്ട്രഗിൾ ചെയ്യാണ് പിള്ളേര് അല്ലെങ്കിൽ നമ്മുടെ കണ്ടസ്റ്റന്റ്സ് ആ ഒരു 50 മേളിൽ പിടിക്കാനുണ്ട്. എന്തായാലും പിടിക്കും, പിടിക്കും, വരും, വരാതിരിക്കയില്ല. കാര്യം അവരെല്ലാം ട്രൈ ചെയ്യുന്നുണ്ട്, ചിലതൊക്കെ ഇങ്ങനെ പാളിപ്പോകും, പറഞ്ഞിട്ട് കഥയില്ല. അപ്പൊ എന്തായാലും Q7 അമൃതവേണി ഹെയർ ലിക്സർ ആൻഡ് കാംറി ഐസ്ക്രീം സൗകര്യം നമ്മുടെ ഇന്നത്തെ ഈ വെടിക്കെട്ട് എപ്പിസോഡിലൂടെ അവസാനിക്കുമ്പോൾ നിങ്ങളുടെ സന്തോഷ് കാർത്തി സൂര്യ സാബുണ്ട് മജിദ് നസീർ ടാറ്റ പറയൂ. ഗുഡ് നൈറ്റ്, ലവ് യു. നോ മ്യൂസിക്. വെണ്ണിലവേവാ എൻ ജീവതാളം നീ പ്രണയിനി, ഓഹോ നീലരാവിലൻ സ്നേഹവീ അമതോളിയായി വാ പ്രിയമയീ, ഒരിക്കലെന്നോ കണ്ടനാളിലെൻ്റെ ഹൃദയമന്ത്രം കാത്തുവെച്ചു ഞാൻ. വെണ്ണിലവേവാ എൻ ജീവതാളം നീ പ്രണയിനി.